പക്ഷെ നമ്മളിത് നിർത്തിപ്പോവാ ഇവര് സമ്മതിക്കത്തില്ല. ആ അത് കൂടാതെ ചോര കുടിച്ചോണ്ട് നടക്കുക, ഇതിനെന്തോ ഇത്ര ആത്മസംതൃപ്തി കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ എന്നെ 24 മണിക്കൂറും കോൾ ചെയ്ത് എന്റെ കൂടെ ഓരോ ആളുകളുടെ കുറ്റങ്ങൾ, റോബിന്റെ കാര്യം പറയത്ത് ശാലുപ്പയ്യാട് മറ്റവനാന്ന് പറയുന്നു, എന്നിട്ട് ഓരോ കൂടെ നിന്ന വിനീത് പൈസ മേടിച്ചെന്ന് പറയുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് കുറ്റം പറഞ്ഞ ഒരുത്തിയാണ്. അവള് ഇപ്പോ ഒരു ഫേക്ക് ഐ ഡി, എന്തോ മൈ ഫേവറേറ്റ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐ ഡി എന്ന് ഓരോ സ്റ്റോറികളും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. ഞാൻ അവൾക്കെതിരെ കേസ് കൊടുത്ത് ദുബായില്, ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള വാട്സപ്പ് കോൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇതാ. അപ്പൊ അതിന്റെ പ്രൂഫ് വെച്ചിട്ട് ഞാൻ അവൾക്ക് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൾക്കെതിരെ ഞാൻ സ്റ്റോറി ഇടാൻ പോയില്ല ഇത്രയും ദിവസം. അപ്പൊ അവള് വിചാരിച്ച അവക്ക് അവളെ പേടിച്ചിട്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഇപ്പം വീണ്ടും ഇവള് ഓരോ യൂട്യൂബ് ചാനലുകളെ ഇങ്ങനെ കണ്ടിട്ട് എന്റെ കൂടെ നിന്ന കുറെ കുട്ടികളുണ്ട്, ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്ത് അവർക്ക് കണ്ടന്റ് ഇല്ലാതിരുന്നപ്പോ ഇത് കണ്ടന്റ് ആക്കുക, മനസ്സിലായോ? കൂടെ നിന്ന കുട്ടികളുടെ ഒറിജിനൽ ഐ ഡി പറഞ്ഞു കൊടുത്ത് അവരുടെ ഒറിജിനൽ ഫോട്ടോസ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നു. ഒന്ന് ആലോചിച്ചോ, ഞാൻ ഒന്ന് ഒന്ന് ഒരു തെറ്റും ചെയ്യാതെ എന്റെ പേരിൽ ഇത്രയും വീഡിയോസ് യൂട്യൂബ് ചാനലുകൾ ചെയ്തപ്പോ എനിക്ക് നഷ്ടമായത് എനിക്കറിയാം. ഇപ്പൊ ഇവരും അതേപോലെ തന്നെ നാളെ പബ്ലിക്കിനിലേക്ക് വലിച്ചടക്കപ്പെട്ടു അതെങ്കിൽ ഒന്ന് ആലോചിച്ചു. ഇതിന്റെയൊക്കെ ആവശ്യം എന്തുവാണെന്ന എനിക്കറിയാൻ മേലത്തെ. നമ്മളെ നിർത്തി പോകുമ്പം അത് അവിടെ നിർത്തണം, വീണ്ടും വീണ്ടും ചൊറിഞ്ഞു കുറേ നടക്കുക ചെയ്യുന്നു. ഓക്കെ, വൾഗർ സ്റ്റോറീസ് ഇടുന്ന ആളുകളെ അല്ലേ എക്സ്പ്രസ് ചെയ്യുന്നത്? എന്ത് വൾഗർ സ്റ്റോറീസ്? വൾഗർ സ്റ്റോറീസ് ഏത് രീതിയിൽ ഏതാ ഇടുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് പാവപ്പെട്ട പിള്ളേര് ഇതേപോലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ റിയാക്ട് ചെയ്യും, അവര് അവരുടെ ഫേക്ക് ഐഡിയിൽ ഇരുന്ന് റിയാക്ട് ചെയ്യും. അവര് പറഞ്ഞതൊന്നും പിന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അല്ലാതെ കള്ളത്തരമൊന്നുമല്ലല്ലോ. അവരുടെ പി എമ്മില് പോവുക, നിന്റെ ഒറിജിനൽ ഐ ഡി കിട്ടി, നിന്റെ ഒറിജിനൽ ഫോട്ടോ കിട്ടി, നിന്റെ നിനക്കെതിരെ വീഡിയോ ചെയ്യാൻ പോവുക, ഇതെന്തോ വീഡിയോ എന്തോ ഞങ്ങൾക്ക് ആർക്ക് ചെയ്തുകൂടെ? എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോ എല്ലാം തെളിഞ്ഞപ്പോ എത്ര ചാനല് അല്ലെങ്കിൽ എത്ര പിന്നെ സി ടി വി എന്ന് വരെ എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ അത് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അയാൾ എത്രത്തോളം അയാള് പിന്നെ ജെന്യുവൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എത്രത്തോളം കാര്യങ്ങൾ ഫേസ് ചെയ്യണോ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു ചാനലിലും പോയിട്ടില്ല, ഒരു ഇന്റർവ്യൂവിനും കൊടുത്തിട്ടില്ല, ഒരു പത്രസമ്മേളനം പോലും ചെയ്തിട്ടില്ല, മനസ്സിലായോ? അതിനൊരു മാന്യത വേണ്ടേ? ന്യൂട്രൽ എന്ന് പറയുന്ന ഈ ഒരു ഫേക്ക് ഐ ഡി മാന്യത എന്താണെന്ന് നിങ്ങൾ ആദ്യമേ തിരിച്ചറിയും, മനസ്സിലായോ? നിങ്ങൾ ചുമ്മാ പോയി, കുറെ ഫേക്ക് ഐ ഡീസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം, അവരുടെയൊക്കെ സ്റ്റോറീസ് ഒന്ന് കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി ആരാണ് മാന്യമല്ലാത്ത രീതിയിൽ സ്റ്റോറി ഇടുന്നതും മറ്റൊരാളെ മാത്രം മെൻഷൻ ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. എത്രയെന്നും പറഞ്ഞാൽ ഒരാൾ കണ്ടോണ്ടിരിക്കുന്ന ആർക്കായാലും റിയാക്ട് ചെയ്യണ്ട. ആക്ഷൻ ഉണ്ടാവുമ്പോഴേ ഓപ്പോസിറ്റ് അതിന്റെ റിയാക്ഷൻ വരത്തുള്ളൂ, മനസ്സിലായോ? അത് ആദ്യമേ മനസ്സിലാക്കുക. ഞാൻ എത്രയോ ദിവസം കൊണ്ട് സ്റ്റോറി ഇടുന്നില്ല, ഒന്നുമില്ല, ഞാൻ എന്റെ കാര്യം നോക്കി പോവുക. ഇന്നൊരു യൂട്യൂബ് ചാനലിന്റെ താഴെ വന്നിരുന്ന കമന്റ് കാണുമായിരുന്നു, ഞാൻ അങ്ങനെ നല്ല പിള്ള ചമയണ്ട, എന്ത് പുണ്യാളനാവണ്ട, ഇതൊക്കെ ഫേക്കായിരുന്നു, എനിക്കെതിരെയുള്ള ഫേക്ക് അലിഗേഷൻസ് ആയിരുന്നേ ഉള്ളൂ. ഞാൻ ഇട്ട സ്റ്റോറികളൊക്കെ ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഞാനിട്ട സ്റ്റോറികളെല്ലാം സത്യം തന്ന, അതിനകത്ത് ഒരു കള്ളത്തരവും ഇല്ല, മനസ്സിലായോ? എനിക്കൊരു സോറിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് ഒന്ന് സോറിയും പറഞ്ഞു, ഞാൻ അവിടെ തീർത്തു. പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത്? എനിക്ക് എന്നെ പറ്റി പറഞ്ഞ തെറ്റായിട്ടുള്ള തീരുമാനമാണ്, അല്ലെങ്കിൽ എന്നെ പറ്റി പറഞ്ഞ അലിഗേഷൻസ് എല്ലാം തെറ്റാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു, ഞാനത് ചെയ്യിപ്പിച്ചു. ഇത് വേറെ ആരെങ്കിലും ചെയ്യിപ്പിക്കുവോ? ഞാനത് ചെയ്യിപ്പിച്ചു, അത് എന്നെ കണ്ടിന്യൂ ചെയ്യാൻ പിന്നെ എനിക്ക് താല്പര്യമില്ല, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്തും പറഞ്ഞ എന്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന പിള്ളേരെ ആണോ ഉപദ്രവിക്കാൻ നടക്കേണ്ടത്? നിങ്ങൾക്ക് കോണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ വേറെ എന്തെങ്കിലും ഒപ്പിക്കുക, നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അനിയനെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ വീട്ടിലെ നല്ലൊരു പ്രവൃത്തിയോ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ആക്കി നിങ്ങൾ ഒരു വീഡിയോ ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറി ഇട്, അതല്ലേ നല്ലത്? ഈ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് കയറി വന്നിരുന്ന് ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്തോ സാധിക്കുന്നത്? ഫോണാവാൻ നമ്മളെ എത്രത്തോളം, ഞാനിപ്പോ എന്താ വേണ്ട?
കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇതിനെപ്പറ്റി എനിക്ക് സത്യം പറയാനുള്ള ഈ ഒരു ആർമിയുടെ അല്ലെങ്കിൽ ഈ ഒരു പേര് കേൾക്കാനേ എനിക്കിപ്പം താല്പര്യമില്ല. വെറുത്ത് അത്രത്തോളം വെറുപ്പാണ്, മനസ്സിലായോ? അതുകൊണ്ട് എനിക്കൊന്നും സ്റ്റോറി ഇടാനും താല്പര്യമില്ല. ഞാനാണെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞ് പോകും തോറും വീണ്ടും വീണ്ടും പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഇങ്ങനെ പറഞ്ഞു പണ്ടതൊന്നും എന്തോ ബേക്ക് അലിഗേഷൻസ് ആണെന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ വന്നെങ്കിലും നീ അത്ര പുണ്യാളനൊന്നും അല്ല. എന്നെ പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ പുണ്യാളനൊന്നും അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് കളയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? ഞാനും പിന്നെ അതിനകത്തോട്ട് ആ ലൂപ്പിലോട്ട് വന്ന് വീഴണ്ട. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ കൂടെ നിന്ന ആളുകളെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ഇല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ ഐ ഡി കിട്ടി മറ്റത് കിട്ടി മറിച്ചത് കിട്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒറിജിനൽ ഐ ഡി തരാം അവരുടെ ഫോട്ടോസും തരാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏ അത് കിട്ടി ഇത് കിട്ടി എന്നും പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്താൻ നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്ത് മുന്നോട്ട് പോവുക, മനസ്സിലായോ? നിങ്ങൾക്ക് ഇനിയും ഞാൻ തിരിച്ചു വന്ന് ഇതിനകത്തോട്ടൊക്കെ പ്രതികരിച്ച് തുടങ്ങണമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ വരാം, എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ വരാം. വന്നു കഴിഞ്ഞാൽ ആരും അത് താങ്ങത്തില്ല. എന്റെ കയ്യിലുള്ള എല്ലാ എടുത്തും ഞാൻ ഇടും, മനസ്സിലായോ? നിങ്ങള് നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക, മറ്റൊരാളുടെ ലൈഫിൽ കയറി ഇരുന്ന് ചൊറിയാതെ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. എനിക്കൊരു സോറിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അത് സോറി കിട്ടി, തൃപ്തിയായി. ഓക്കെ, പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറയാം, യൂട്യൂബില് ഒരു ടോപ്പിക് ആവുന്നത് അത്രയ്ക്ക് നല്ലൊരു കാര്യമല്ല, പ്രത്യേകിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ടുള്ള. എന്ന് പറഞ്ഞാൽ 100,000 ആളുകളായിരിക്കും നമുക്ക് നമ്മളുടെ പേര് മെൻഷൻ ചെയ്ത് കമന്റ് ചെയ്യുന്നത്. നമ്മളുടെ അച്ഛനെ വിളിക്കും, അമ്മയ്ക്ക് വിളിക്കും, ചേച്ചിക്ക് വിളിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും വിളിക്കും, മനസ്സിലായോ? ഒരു യൂട്യൂബ് വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ എന്നെ കള്ളാന്ന് വിളിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഒരു ഒരു കള്ളത്തരവും കാണിക്കാതെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഒരു വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കള്ളാന്ന് വിളിച്ചിട്ടുണ്ട്. അത് എൻ്റെ അമ്മ കണ്ടിട്ടുണ്ട്, അതിനേക്കാളും വലിയതൊന്നും അല്ലല്ലോ. അപ്പൊ എത്രത്തോളം ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് നല്ല രീതി ഉണ്ടായ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുതിരാതെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകൂ. യൂട്യൂബ് ചാനലുകൾക്ക് ഒരു കണ്ടന്റ് ഇല്ലാതെ ഇരിക്കുന്ന സമയമാണ്, നിങ്ങളായിട്ട് അത് ഇട്ട് കൊടുക്കരുത്. പെണ്ണുണ്ടായിരുന്നു, അവൾ എന്തിനാ എന്നെ കോണ്ടാക്ട് ചെയ്തതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എനിക്ക് മനസ്സിലായത് പിന്നീടാണ്. എന്നെ ഞാൻ അവളെ നോട്ട് ചെയ്തത് ഷാലു ചേട്ടന്റെ ഫോണിനകത്ത് ഇവള് കോൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഈ ഷാലു ചേട്ടനെ പറ്റിയും വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലും ഷാലു ചേട്ടനെ ഇവള് കോൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. അല്പം തൊട്ടാ ഞാൻ ഇവളെ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇവള് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇനി അവൾക്ക് സെലിബ്രിറ്റി ആവാനാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോ ദുബായില് ഇത് ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോ അത് കണ്ടിന്യൂ ചെയ്ത് പോണം. കാര്യം ഇവളെന്തിനാ ഇങ്ങനെ എന്നെ നിരന്തരമായിട്ട് വിളിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരികയും എൻ്റെ വായിൽ നിന്ന് കേൾക്കാനുള്ളതെല്ലാം റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് കേൾപ്പിച്ച് ഒരു പ്രശ്നം. ഏറ്റവും കൂടുതൽ ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മളുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ആ ദേഷ്യം ഇരട്ടിച്ച് ആക്കി കൊടുക്കും. അതാണ് അവളുടെ ഉദ്ദേശം. അപ്പോ അവളാണ് ഇതിൻ്റെ എല്ലാം പിന്നില് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവളെ പറ്റി ഇതേവരെ സ്റ്റോറി ഇട്ടിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ട് കൂടിയില്ല. കുറച്ചാളുകൊണ്ട് ഇങ്ങനൊരു കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ഇവക്ക് എന്തോ ആത്മസംതൃപ്തിയാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും സത്യമാണ് എങ്കിൽ അവള് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവള് പുറത്ത് വിടണം. കാര്യം പറഞ്ഞാൽ ആ സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ, മനസ്സിലായോ? ആരോ ഓഡിയോ എടുത്തു അങ്ങനല്ല ചേച്ചി. ഞാന് എനിക്ക് വിഷമം വന്ന ഒരു ടൈം, ആ ടൈമിൽ ഞാൻ ഇരുന്നപ്പോ ഞാൻ ഒറ്റപ്പെട്ട് ഇരുന്ന ഒരു ടൈമിലാണ് ഈ വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഞാൻ പറയുന്ന എല്ലാം ശരിയാണ്, മറ്റുള്ളവരാണ് തെറ്റ് എന്നും പറഞ്ഞിട്ട് അവരുടെ കുറ്റങ്ങളെല്ലാം എന്നെ അടിച്ച് ഏൽപ്പിച്ചിട്ട് എന്റെ കോള് ഫുള്ള് വാട്സപ്പ് കോൾ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു, അത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു. ഞാൻ പറയുന്ന കാര്യങ്ങൾ
ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു തെറ്റും അതിനകത്ത് പറഞ്ഞിട്ടില്ല, സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നെങ്കിൽ സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? എനിക്ക് നിലപാടില്ലാത്തവനാണ് എല്ലാ എല്ലാരും പലതും പറയും. ഇത് ബിഗ് ബോസ് ഒന്നുമല്ല, ഇത് റിയൽ ലൈഫാണ്. ഞാൻ എന്റെ തീരുമാനം മാറ്റി പറഞ്ഞ ഒരൊറ്റൊരു സാഹചര്യം ഉള്ളായിരുന്നു. എന്നെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഞാൻ എന്റെ സ്റ്റോറിയിൽ അത് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നും പറഞ്ഞിട്ടല്ല, നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു പ്രൂഫ് ഉണ്ടോ പ്രൂഫ് ഉണ്ടോ. ആ പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവര് ഭീഷണി മൊത്തം റെക്കോർഡ് ചെയ്ത് അത് അടുത്ത ദിവസം ഞാൻ എടുത്തിട്ടു. റെക്കോർഡിങ് യു ഓൾസോ ഡിഡ്. പിന്നെ എന്റെ നിലനിൽപ്പിന് പിന്നെ നീ വന്നിരുന്ന് ഉണ്ടാക്കുക? എന്റെ നിലനിൽപ്പ് ഞാനല്ലയോടെ തെളിയിക്കണ്ടേ? എന്നെ കുറിച്ച് ഒരു ഫേക്ക് അലിഗേഷൻ വരുവാണെങ്കിൽ ഞാൻ അതിന് പ്രൂഫ് ഉണ്ടോ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ഞാനത് ഉണ്ടാക്കും. പിന്നെ റെക്കോർഡിങ് അല്ലാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യണ്ടേ? സെയിം സെയിം റിമച്ചോ. എന്നെ ഞാൻ വീട്ടിൽ ഉറക്കി കിടന്ന എന്നെ 24 മണിക്കൂറും വിളിക്കുന്ന ഒരുത്തി അവള് റെക്കോർഡ് ചെയ്ത് എനിക്ക് റിവഞ്ച് ഉണ്ടാക്കിയത്, അത് കൊള്ളാം. ബാത്റൂമിൽ പോലും സമ്മതിക്കത്തില്ലായിരുന്നു പോവാൻ, അമ്മാതിരി കോളായിരുന്നത്. ഇവക്ക് എന്തോ ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അവളൊക്കെ എന്തെങ്കിലും ഉണ്ടാവട്ടെ, അവളുണ്ടാക്കിയ അവൾക്ക് ദൈവം കൊടുക്കും, എനിക്ക് ഉണ്ടാക്കിയ അമ്മമാർക്ക് എല്ലാ അമ്മാത്തിനും അതിന്റെ രീതിയിൽ കിട്ടും. അത് പോട്ടെ, അതല്ല പ്രശ്നം. ഇപ്പോഴത്തെ കുറെ പാവം പിടിച്ച കുട്ടികൾ അവരുടെ പുറകെ നടന്ന് ചോര ഓടിക്കാൻ നടക്കുന്നു. എന്റെയൊക്കെ ആവശ്യമുണ്ടോടി? എന്റെ പൊന്ന് പ്ലേവേൾഡെ, നീ നിന്റെ കളി വേറെ ആരെങ്കിലും അടുത്തും പോയി എന്നെ കാണിക്ക്. എന്റെ വായി ഇരിക്കുന്നത് എനിക്ക് ഒന്നാമത് ചൊറിഞ്ഞു കയറിയിരിക്കുക കേട്ടല്ല. അത് തന്നെയല്ലേ അവർക്കും പ്രൂഫ് ഉണ്ടാക്കിയ. ഞാൻ അതിന് അവർക്കെതിരെ എന്തെങ്കിലും മൂവ് ചെയ്തോ? ഇല്ലല്ലോ. അവരല്ലേ എന്റെ അടുത്തോട്ട് വന്നിട്ട് ശാലുപ്പയ്യാട് പന്നലാണ്, പിന്നെ റോബിൻ രാധാകൃഷ്ണൻ പന്നലാണ്, ഇതെല്ലാം എന്റെ അടുത്ത് വന്നിരുന്ന് പറയുന്നത്. അവരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചെന്നോ? അവരെ വീട്ടിൽ ചെന്നോ? ഇല്ലെങ്കിൽ അവരെ ഫോൺ വിളിക്കാൻ ചെന്നോ? എന്റെയൊക്കെ വർത്തമാനം. ഇവർക്ക് ഇവരുടെ സ്വഭാവം ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് മണിക്കുട്ടൻ ആർമിയിലുള്ള ആളുകൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തി. അപ്പൊ ഇവർക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ആത്മസംതൃപ്തി എന്താണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. മൈൻഡ് യുവർ ബിസിനസ്. എന്റെ പൊന്ന് ബ്രോ, എനിക്ക് ഞാൻ ഏതെങ്കിലും സ്റ്റോറി ഇടുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ യൂട്യൂബിൽ പോലും ഒരു വീഡിയോ പോലും ചെയ്യുന്നില്ല. ഞാൻ എന്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക, മനസ്സിലായോ? എന്റെ കൂടെ നിന്ന ആളുകളെ ഉപദ്രവിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ അത് മിണ്ടായിരിക്കത്തില്ല. കാര്യം പറഞ്ഞാൽ അവരൊക്കെ അത്രത്തോളം സത്യസന്ധരാണ്, അവർ അത്രത്തോളം ജെന്യൂനാണ്, അവര് നല്ല പാവം കുട്ടികളാണ്, മനസ്സിലായോ? എന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ, സത്യം പറയല്ലേ, അവരെ ഉപദ്രവിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അവര് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന ആളുകളാണ്. അവരെ പറയുമ്പോ എനിക്ക് കൊള്ളും നല്ലപോലെ. കാര്യം അവരൊന്നും ഒന്നും നേടാൻ വേണ്ടിയല്ല ഇതിന്റെ പുറകെ നടന്നിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോ ഞാൻ വീണ്ടും പറയുന്ന കാര്യം ഇതാണ്, ഇങ്ങനെ മറ്റുള്ളവരുടെ ചോര കുടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അവര് ഇപ്പം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ ഭീഷണിപ്പെടുത്തുക, ഇവിടെ ഭീഷണിപ്പെടുത്തുക, നിന്റെ ഫോട്ടോ എടുത്ത് പബ്ലിക്കാക്കും, നിന്റെ ഇതാക്കും. എങ്കിൽ ഞാനും എടുത്ത് പബ്ലിക്കാക്കൂടെ? നാളെ തൊട്ട് ഞാനും വീഡിയോ ചെയ്യും, എനിക്കെന്തോ പേടി. നിന്റെയൊക്കെ എല്ലാ അണ്ണത്തിന്റെയും കുടുംബത്തിന്റെ ഫോട്ടോയും എല്ലാ കുന്തവും എടുത്ത് ഞാൻ പബ്ലിക്കാക്കും, നീയൊക്കെ എനിക്ക് ഇട്ടു ഉണ്ടാക്കിക്കോ. തെറ്റ് ചെയ്തവർക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. ചേച്ചി, അത് ഞാൻ പറയുന്നത് ശിക്ഷ കിട്ടി തുടങ്ങിയല്ലേ, അതെല്ലാരും അറിഞ്ഞല്ലേ. ബിഗ് ബോസ് ഇല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ആത്മസംതൃപ്തി കൊള്ളും? എനിക്ക് ഒരു പിടുത്തമില്ല. സത്യം പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു സാധനം ഇത്രത്തോളം വെറുത്ത ഒരാള്, സത്യം പറഞ്ഞ ഞാൻ എന്റെ ലൈഫിൽ ഇനി അത് കാണാൻ പോകത്തില്ല. അതിനകത്ത് പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസ് അല്ല പ്രശ്നം, പുറത്തുള്ള ഒരു കൂട്ടം ജനതയുണ്ട്. അവർക്ക് മലയാളികൾക്ക് എന്താണ് വേണ്ടുന്ന അത് അത് തരുന്ന കുറെ കണ്ടസ്റ്റന്റ് ആയിരിക്കും മലയാളികളുടെ ദൈവം. അതാണ് ഇങ്ങനെയുള്ള കുറച്ച് ഒരു കൂട്ടം ക്രൗഡിന്റെ എന്തായവർക്ക്. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം,
കിട്ടുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാം അറിയുന്നില്ലേ, ഓരോരോ കാര്യങ്ങൾ അറിയുന്നില്ലേ. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി, ആ ശിക്ഷയ്ക്ക് ഇതൊന്നും അല്ല, ഇത് കൂടുതലൊക്കെ കിട്ടിക്കോളും, മനസ്സിലായ. അപ്പോ കുറെ യൂട്യൂബ് ചാനലുകളുള്ള കുറെ കുറെ ചാനലുകൾ, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസ കിട്ടണം, കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടാക്കണം എന്നുള്ളൂ, അല്ലാതെ ഈ മനുഷ്യന്മാരുടെ മനസ്സ് അവരൊരിക്കലും കാണത്തില്ല. അവർക്കൊരു നിലനിൽപ്പുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു കുടുംബമുണ്ട്, അവർക്കൊരു ജീവിതം ഉണ്ടെന്നൊന്നും ഒരിക്കലും ചിന്തിക്കത്തില്ല. ഇന്ന് എന്തുവാ, ആ അല്ല അവന്റെ ഇന്നിപ്പോ എന്റെ ലൈവ്, ആ എടുത്തു വെച്ചൊന്ന് പൂശിയേക്കാം, അവന് നാളെ തെറുകളി വരട്ടെ. ചിലപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തവരായിരിക്കും സംസാരിക്കുന്നത്, അതിന്റെ താഴെ തെറി പിടിക്കുമെന്ന് അവർക്ക് ഓൾറെഡി അറിയാം, മനസ്സിലായോ. ഇവർക്കൊക്കെ എന്തോ കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഇന്ന് ലൈവ് വരണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ കുറച്ച് പാവപ്പെട്ട കുട്ടികളുണ്ട്, അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് തന്നെ ഒരു സങ്കടം വന്നു. എന്തിനാ ഇവരെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് കുറെ പേര് ഇങ്ങനെ നടക്കുന്നത്. ശാലു ചേട്ടനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ശാലു ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ശാലു ചേട്ടാ എന്റെ നിലനിൽപ്പ് അതെനിക്ക് പ്രൂവ് ചെയ്തേ പറ്റത്തോളായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ ഞാൻ റെക്കോർഡ് ചെയ്ത് ചെയ്തിരുന്നു. ശാലു ചേട്ടൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലടാ, നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒറ്റവട്ട കോൾ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഞാൻ എനിക്കത് തെറ്റായിട്ട് തോന്നി, മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ കോൾ റെക്കോർഡ് ചെയ്തു, അതെനിക്ക് തെറ്റായിട്ട് തോന്നി. ഞാൻ അതുകൊണ്ട് കാര്യം പുള്ളി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, എൻ്റെ അമ്മയുടെ ഒരു ഇത് വെച്ചിട്ട് പുള്ളിക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നതെന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞ ആ കാര്യങ്ങൾ. പുള്ളി അത് പറയാൻ തയ്യാറായല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അത് ഞാൻ എടുത്ത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതെൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ചെയ്തതാണ്, അത് അതിനകത്ത് ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇപ്പം കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞിട്ട് അത് വിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, സംസാരിച്ചു വിട്ടില്ല. പിന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗൗതം അവൻ്റെ പ്രൊഫഷൻ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചു, ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ അവൻ്റെ ലൈഫ് നല്ലതുപോലെ പോകുന്നുണ്ട്, അവൻ ആഗ്രഹിച്ച രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതറിഞ്ഞത് എനിക്കും ഭയങ്കര സന്തോഷം. കാര്യം പണ്ട് എൻ്റെ സ്ക്രിപ്റ്റും ഞാനും അവനോടിരുന്ന് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർ കൂടെ എന്നാ പ്ലാനിങ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചു, അതും ഞാൻ ഹാപ്പിയാണ്. ഞാനും നിങ്ങളുടെ ഫാനായി പോയി, എന്ത് ചെയ്യും എന്റെ പൊന്നു ചേച്ചി, എന്റെ ഫാനൊന്നും ആവണ്ട, മനസ്സിലായില്ലേ. ഞാൻ ഈ സംഭവം, എനിക്ക് ഒരു സോറി കിട്ടി, ഞാൻ എന്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്തു, അതിനുശേഷമാണ് എന്റെ ഫോളോവേഴ്സ് കുറഞ്ഞത്, മനസ്സിലായോ. ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു അജണ്ടയുണ്ട്, ഇതിന് പിന്നിൽ ഒരു ക്യാമ്പയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ഫോളോവേഴ്സ്. ഇപ്പം ഞാനിപ്പോ എഗെയിൻസ്റ്റ് നിൽക്കുകയാണെങ്കിൽ എന്റെ ഫോളോവേഴ്സ് കുറയ്ക്കണം, ഓരോ ആള് ഓരോ ആളുകളെ നോട്ട് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് കുറപ്പിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസിന് താഴെ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ നോട്ട് ചെയ്തിട്ട് അവരെടുത്ത് പി എമ്മിൽ പോയി സംസാരിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞ് വാൻ ചെയ്യും. ഇത് ഇതൊക്കെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്നെ പി എമ്മിൽ വന്ന് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും പബ്ലിക്കിൽ വന്നിട്ട് കമൻസ് ആയിട്ട് തരുന്നില്ല. എന്തൊരു പേടി, എന്തിനാ ഇവരൊക്കെ പേടിക്കുന്നതിന്, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, മനസ്സിലായില്ലേ. എനിക്ക് ലൈക്സ് തരാൻ അവർക്ക് പേടി, എനിക്ക് കമൻസ് തരാൻ അവർക്ക് പേടി, പക്ഷെ എന്റെ പി എമ്മിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഒരു പേടിയില്ല, മനസ്സിലായോ. അതാണ് ജനത, മനസ്സിലായോ. ഒന്ന് ഷോർട്ടാക്കി പറയുക തന്നെ കാര്യങ്ങൾ, കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ചോര കുടിക്കല് നിർത്തൂ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി മുന്നോട്ട് പോവുക, മറ്റുള്ളവരുടെ ലൈഫിനകത്ത് കയറി അവരെയും കൂടെ പബ്ലിക്കിന് ഇട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവില്ല. ദൈവത്തെ ഓർത്ത് എന്റെ കാര്യം വെച്ചിട്ട് പുതിയ ഒരാളെ പിടിച്ച് യൂട്യൂബിലിടുകയും സ്റ്റോറി ഇടുകയും അവരുടെ കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, എന്നോടുള്ള ദേഷ്യമാണെങ്കിൽ എന്റെ തീർത്തോ. നിങ്ങൾക്ക് ഒന്നുകൂടെ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ തന്നെ
വീഡിയോ ഇട്ടോളൂ, എന്റെ തന്നെ പേരെടുത്ത് കോണ്ടന്റ് ആക്കി നിങ്ങൾ വീഡിയോ ഇട്ടോ, പുതിയ ഒരാളെ കൊണ്ടുവരണ്ട, മനസ്സിലായോ?